നമസ്കാരം. കോവിഡ് കാലത്ത് പി പി കിറ്റ് കിട്ടാനില്ലാത്തതിനാൽ 1500 രൂപയുടേത് വാങ്ങേണ്ടി വന്നെന്നും പിന്നീടാണ് 500 രൂപയ്ക്ക് കിട്ടിയതെന്നുമുള്ള മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയുടെ വാദം തെറ്റാണെന്ന് തെളിയിക്കുന്ന വിവരാവകാശ രേഖകൾ പുറത്തെത്തിയിരിക്കുകയാണ്. വാദം പൊളിക്കുന്ന വിവരാവകാശ രേഖകൾ പ്രമുഖ ചാനലാണ് പുറത്തുവിട്ടത്. കോവിഡ് കാലത്ത് പി പി കിറ്റ് കിട്ടാനില്ലാത്തതിനാൽ 1500 രൂപയുടേത് വാങ്ങേണ്ടി വന്നതും പിന്നീടാണ് 500 രൂപയ്ക്ക് കിട്ടിയതെന്നുമാണ് കെ കെ ശൈലജ പറഞ്ഞത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഇക്കാര്യം മുൻ മന്ത്രി പറഞ്ഞത്. ക്ഷാമം നേരിട്ടപ്പോൾ വലിയ വില കൊടുത്ത് പി പി കിറ്റ് വാങ്ങാൻ തീരുമാനിച്ചത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണെന്ന് അവർ പറഞ്ഞു. അത്തരമൊരു സാഹചര്യത്തിൽ കൈയൊഴുകയാണോ ചെയ്യേണ്ടിരുന്നതെന്ന് അവർ ചോദിച്ചിരുന്നു. കോവിഡ് രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ സുരക്ഷാ ഉപകരണങ്ങളൊക്കെ വിപണിയിൽ നിന്നും അപ്രത്യക്ഷമായി. രോഗികളെ ചികിത്സിക്കണമെങ്കിൽ ആരോഗ്യപ്രവർത്തകർക്ക് സുരക്ഷാ ഉപകരണം ലഭിക്കണം, അതിന് പൈസ ചിലവഴിക്കേണ്ടേ, രോഗിയുടെ അടുത്ത് ചെല്ലേണ്ടേ? ശൈലജ ചോദിച്ചു. യുകെയും അമേരിക്കയുമൊക്കെ സ്വീകരിച്ച സമീപനം നമുക്ക് സ്വീകരിക്കാമായിരുന്നല്ലോ, പി പി കിറ്റ് കിട്ടാനില്ലാത്തതുകൊണ്ട് വാങ്ങിയില്ലെന്ന് പറയാമായിരുന്നുവെന്നും ശൈലജ പറയുന്നു. മാർക്കറ്റിൽ സുരക്ഷാ ഉപകരണങ്ങൾക്ക് ക്ഷാമമുണ്ടായിരുന്ന സമയത്താണ് 3 ഇരട്ടി വില കൊടുത്ത് പി പി കിറ്റുകൾ കേരളം വാങ്ങിയത്. അന്വേഷിച്ചപ്പോൾ 1500 രൂപയ്ക്ക് തരാൻ ഒരു കമ്പനി തയ്യാറായി. എന്നാൽ വില നോക്കാതെ 3 ഇരട്ടി ഉപകരണങ്ങൾ സംഭരിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയായിരുന്നു എന്ന് ശൈലജ വ്യക്തമാക്കിയിരുന്നു. മാർക്കറ്റിൽ സുരക്ഷാ ഉപകരണങ്ങൾക്ക് ക്ഷാമമുള്ള സമയമായിരുന്നു നടപടിയെന്നും ശൈലജ പറഞ്ഞിരുന്നു. എന്നാൽ കൊച്ചിയിലെ കെയ്റോൺ കമ്പനിയുടെ പ്രതിനിധികൾ മാധ്യമങ്ങളോട് വിശദീകരിച്ചത് പി പി കിറ്റ് എല്ലാ സമയത്തും സർക്കാർ ആവശ്യപ്പെട്ടതനുസരിച്ച് കൊടുത്തിരുന്നു എന്നാണ്. 550 രൂപയ്ക്ക് കിറ്റ് വിതരണം ചെയ്ത മാർക്കറ്റിലേക്ക് ധാരാളം പി പി കിറ്റുകൾ വന്ന ശേഷം അല്ല 550 രൂപയുടെ പി പി കിറ്റ് കേരളം വാങ്ങിയതെന്നതിന്റെ തെളിവാണ് വിവരാവകാശ രേഖകളിൽ പുറത്തു വന്നിരിക്കുന്നത്. ആദ്യം വാങ്ങിയത് 550 രൂപയുടെ പി പി കിറ്റാണ്. അതിന്റെ അടുത്ത ദിവസമാണ് 1550 രൂപയുടെ പി പി കിറ്റ് വാങ്ങിയതെന്നാണ് പുറത്തുവരുന്ന വിവരാവകാശ രേഖകൾ വ്യക്തമാകുന്നത്. അതേസമയം ദുരന്ത സാഹചര്യങ്ങളിൽ കണക്കിലെടുത്ത് നടപടിക്രമങ്ങൾ കൃത്യമായി പാലിക്കാതെ തന്നെ ആവശ്യമുള്ള സാധനം വാങ്ങാനുള്ള അധികാരം സർക്കാരിനുണ്ട്. എന്നാൽ പിന്നീടാണ് 500 രൂപയ്ക്ക് പി പി കിറ്റ് മാർക്കറ്റിൽ ലഭ്യമായതെന്നും കെ കെ ശൈലജ വിശദീകരിച്ചു. എന്നാൽ 2020 ജനുവരി 30 കൊച്ചിയിലെ കെയ്റോൺ കമ്പനിയോട് പി പി കിറ്റിന് ആവശ്യപ്പെട്ടു. ഒരു കിറ്റിന് 550 രൂപയായിരുന്നു വില. ആ ഫയൽ ഇഴഞ്ഞു നീങ്ങി 2 മാസത്തിന് ശേഷം മാർച്ച് 29 പർച്ചേസ് ഓർഡർ നൽകി. 550 രൂപയ്ക്ക് പി പി കിറ്റിന് ഓർഡർ കൊടുത്തതിന്റെ തൊട്ടടുത്ത ദിവസമാണ് മഹാരാഷ്ട്ര ആസ്ഥാനമായ സാൻഫാമ എന്ന തട്ടിക്കൂട്ട് കമ്പനിക്ക് 1550 രൂപയുടെ പി പി കിറ്റിന് ഓർഡർ കൊടുക്കുന്നത്. 550 രൂപയുടെ പി പി കിറ്റിന് ഓർഡർ ആവാൻ 2 മാസം എടുത്തു. അപ്പോൾ 1550 രൂപയുടെ കിറ്റ് വാങ്ങാൻ വേണ്ടി വന്നത് ഒരേ ഒരു ദിവസം മാത്രമാണ്. കോവിഡിന്റെ തുടക്കത്തിൽ 1ാം പിണറായി സർക്കാർ പി പി കിറ്റ് വാങ്ങിയതിൽ വൻ ക്രമക്കേട് തെളിയിക്കുന്ന തെളിവുകളാണ് നേരത്തെ പുറത്തു വന്നിരുന്നത്. അതേസമയം സർക്കാരിനെതിരായ ആക്രമണങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ചെറുക്കണമെന്നും അഴിമതി ആരോപണങ്ങൾ അടിസ്ഥാനം ഇല്ലാത്തതെന്നും കെ കെ ശൈലജ അറിയിച്ചിരുന്നു. കോവിഡ് കണക്കിന്റെ വിവരാവകാശ രേഖയിലും അത് വ്യക്തമാകുന്നുണ്ട്. 550 രൂപയ്ക്ക് കിറ്റ് വാങ്ങിയ കെയ്റോണിൽ നിന്ന് 27 കോടി രൂപയുടെ പി പി കിറ്റ് വാങ്ങിയിരുന്നു എന്നാണ് രേഖകളിൽ നിന്നും വ്യക്തമാകുന്നത്. 550 രൂപയ്ക്ക് പി പി കിറ്റ് ഇഷ്ടം പോലെ കിട്ടുമായിരുന്ന സമയത്തും ധൃതി പിടിച്ച് എന്തിന് 1550 രൂപയ്ക്ക് വാങ്ങിയതിൽ ഇനിയും വ്യക്തതയില്ല. കോവിഡ് മറയാക്കി അഴിമതി നടന്നു എന്ന ആരോപണങ്ങളോട് മുൻ ആരോഗ്യമന്ത്രി ശൈലജ ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് ആദ്യമായിട്ടുമാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.